ഗൈസ് നിങ്ങൾക്ക് വിൻസോ ഗോൾഡ് ആപ്പ് അറിയാവോ? അപ്പോൾ ആ ഒരു ആപ്പിനകത്ത് പറയുമ്പോൾ കുറേ കുഞ്ഞു കുഞ്ഞു ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നമുക്ക് പേടിഎം വാലറ്റിലേക്ക് പേടിഎം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു കൂടി നോക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഈ ഒരു ആപ്പിനകത്ത് നമുക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് 10 രൂപ കിട്ടും. ഓക്കെ, നമുക്ക് ആ 10 രൂപ വെച്ച് ഗെയിം കളിക്കാനായിട്ട് പറ്റും. പിന്നെ എന്താ മിനിമം വിഡ്രോൾ എന്ന് പറഞ്ഞാൽ വെറും 5 രൂപയേ ഉള്ളൂ. ഓക്കെ, ആദ്യം ഇറങ്ങിയ ടൈമിൽ 25 രൂപ ആയിരുന്നു മിനിമം വിഡ്രോല്, അത് മാറ്റിയിട്ട് അവർ മിനിമം വിഡ്രോല് 5 പിന്നെ 20 അങ്ങനെ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 5 രൂപ ആകുമ്പോൾ തന്നെ വിഡ്രോ അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പേടിഎം വാലറ്റിലേക്കാണ് കേട്ടോ ക്യാഷ് വിഡ്രോ. നമ്മൾ വിൻസോ ഗോൾഡിനകത്ത് കാണിക്കുന്ന സെയിം സംഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുമ്പോൾ DPL ഗെയിമിംഗ് നെറ്റ്വർക്ക് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലോ ഡോം പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് DPL എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ പേടിഎം നമ്പർ തന്നെ അടിച്ചു കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ പേടിഎം നമ്പർ അടിച്ചു കൊടുക്കുക. ദെൻ അവിടെ ഗെറ്റ് OTP അതിൻ്റെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരാം. ഒരു OTP അവിടെ അടിച്ചു കൊടുക്കുക, ദെൻ ലോഗിൻ ചെയ്ത് അകത്ത് കയറുക. ഓക്കെ, നമ്മുടെ ആപ്പിനകത്തോട്ട് കയറുക. ആപ്പിനകത്തോട്ട് കയറാൻ നേരത്തെ നിനക്ക് ഒരു ഇൻ്റർഫേസ് കാണിക്കും. അവിടെ 1, 2, 3, 5, 6 ഗെയിംസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ മേളിൽ തന്നെ നിങ്ങൾക്ക് വാലറ്റിൽ കാണാം 10 രൂപ എന്ന് പറഞ്ഞ് നടക്കുന്നത്. കണ്ടാ, വാലറ്റിൽ നമുക്ക് 10 രൂപ അടപ്പുണ്ട്. ബോണസ് ക്യാഷാണ് 10 രൂപ. ആ ഒരു 10 രൂപ വെച്ച് നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ ആ ഗെയിം കളിച്ചിട്ട് നമുക്ക് ആ ഒരു ക്യാഷ് വിന്നിങ് ക്യാഷിലോട്ട് ആക്കാം. എന്നിട്ട് വിന്നിങ് ക്യാഷിൽ നിന്ന് ആ ഒരു ക്യാഷ് വിട്ടടിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ടൊരു ഗെയിം കളിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു നൈഫ് കിറ്റോ, ആ ഒരു നൈഫ് ഹിറ്റ്. ഓക്കെ, ആ ഒരു ആ ഗെയിം ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഇന്ന് കളിച്ച് കാണിച്ചു തരാം. ആ ഗെയിമിലോട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഹാ, ഇവിടെ നിങ്ങൾക്ക് നോക്കി മേളി പ്ലേ ഫ്രീ ഗെയിം വിത്ത് ഉദ്ദേശം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഫ്രീ ആയിട്ട് കളിക്കാം. ഇതിപ്പോൾ ഞാൻ ക്യാഷ് വെച്ച് തന്നെ കളിക്കുവാണ്. ഇതാ 2 രൂപ വെച്ചിട്ട് കളിക്കുവാണ്. 2 രൂപ തന്നെ ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി സ്റ്റാർട്ട് നൗ കൊടുത്ത് ഞാനത് കളിക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 കളിക്കാം, 10 കളിക്കാം. ആദ്യം ചുമ്മാ ഒന്ന് കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ക്യാഷിന് കളിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, ഞാനിതിനു മുമ്പ് കളിച്ചിട്ടുള്ള ഗെയിം ആയതുകൊണ്ടാണ് ഞാനിപ്പം 2 രൂപ വെച്ചിട്ട് കളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഗെയിമാണ്, സ്റ്റാർട്ട് ചെയ്യുവാണ്. നോക്കിക്കോണം, അറിയാൻ പറ്റാണെങ്കിൽ നോക്കിക്കോ. നമ്മളിത് ആ ഒരു എന്താ പറയുക, ആ നാരങ്ങ സംഭവം ഉണ്ട്, അതിലേക്ക് ഇങ്ങനെ ആ ഈ ഒരു എന്താ പറയുക, കത്തി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി? കത്തി എറിഞ്ഞാൽ അത് പൊട്ടിക്കണം. വേറെ കത്തിയിലോട്ട് മുട്ടാൻ പാടില്ല. വേറെ കത്തിയിലോട്ട് മുട്ടുവാണെങ്കിൽ നമ്മുടെ പോയിന്റ് പോകും. ഞാൻ കാണിച്ചാൽ എന്താ കണ്ട, ഒരു 10 പോയിന്റ് പോയി. ഓക്കെ, സോ അങ്ങനെയാണ് ഗെയിം. അപ്പം നിസ്സാരമായിട്ടുള്ള ഗെയിമാണ്. അപ്പോൾ ഈ ഒരു ഗെയിം കളിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമുക്ക് സൈൻ ബോണസ് 10 കിട്ടത്തില്ല, 10 വെച്ച് നിങ്ങൾക്ക് കളിക്കാം. സിമ്പിൾ ഗെയിം അല്ലേ, കൊച്ചുപിള്ളേർ കളിക്കുന്ന ഗെയിമാണ്. അപ്പോൾ ഇതുപോലത്തെ ഗെയിം കളിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ ഇവിടെ കളിച്ച് കുറച്ച് പോയിൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഈ എന്താ പറയുക, ഞാൻ അത് കാണിച്ചിപ്പോൾ വാ, നമ്മൾ കുറച്ച് പോയിൻ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗെയിം കളി കഴിഞ്ഞു, എൻ്റെ ഗെയിം കളി കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള 4 പേരും കൂടി, മൊത്തത്തിൽ 5 പേരല്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരുടെ ഗെയിമും കൂടി തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. അവരുടെ ഗെയിം കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവരുടെ റിസൾട്ട് ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യാം. അവരെല്ലാം കളി, ഓക്കെ, അവരെല്ലാം കളിച്ച് കഴിഞ്ഞു, റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ 3rd സ്ഥാനമായിപ്പോയി. ഓക്കെ, എനിക്ക് 1230 എൻ്റെ പോയിൻറ്റ്, 3000 എടുത്ത ടീംസൊക്കെ ഉണ്ട്. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് കളിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കാനായിട്ട് പറ്റും. മനസ്സിലായി? ആരായാലും കുറച്ച് നാൾ കളിച്ച് കഴിയുമ്പോൾ അവർ പ്രോ ആവത്തില്ലേ. സോ അതുപോലെ നിങ്ങൾ നന്നായിട്ട് കളിച്ച് കളിച്ചിട്ട് ക്യാഷൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഓക്കെ, സെറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം ഞാനത് ഫസ്റ്റ് അടിച്ചിട്ട് എനിക്ക് 4 രൂപ എൻ്റെ വാലറ്റ് വന്നേനെ. പിന്നെ ഒരു കളി കൂടി കളിച്ച് 5 രൂപ അപ്പോൾ തന്നെ വിട്ടു കളിക്കുമായിരുന്നു. മനസ്സിലായോ? ആ, അപ്പോൾ എന്തായാലും നിങ്ങൾ അതുപോലെ ഗെയിം കളിക്കുന്നത്, ഇവിടെ 6 ഗെയിം ഒടുപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം എടുക്കുക. പിന്നെ താഴെ തന്നെ 7 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലോട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. മേളിൽ റെഫർ ചെയ്യാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലോട്ട് ക്ലിക്ക് നമുക്ക് കൂട്ടുകാരെ റെഫർ ചെയ്യാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരാൾ റെഫർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു നമ്മൾ റെഫർ ചെയ്ത ആൾ ഗെയിമിലോട്ട് ഒരു ഗെയിം കളിക്കണം. മനസ്സിലായോ? രജിസ്റ്റർ ചെയ്ത് കയറിയിട്ട് ഒരു ഗെയിം കളിക്കണം. അപ്പോൾ നിങ്ങൾക്ക് താഴെ എന്താണ് റെഫർ ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് റെഫർ ചെയ്ത് കൊടുക്കാം. അതായത് കയറി ഓർമ്മ വേണം, കേട്ടോണം, അവർ കളിക്കണം, ഗെയിം കളിക്കണം. മനസ്സിലായോ? ക്യാഷ് വെച്ച് ഒരു ഗെയിം കളിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു 2 രൂപ കിട്ടത്തുള്ളൂ. വലിയ ക്യാഷ് എന്നാൽ 2 രൂപ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഞാനിപ്പം പറഞ്ഞതെന്നല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ അവരെ എഴുതി വെച്ചിട്ടുണ്ട് ട്യൂട്ടോറിയലായിട്ട്. നമുക്ക് അവിടെ നോക്കാം ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ ആണെന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് വിട്ടു അടിക്കാനായിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്യാഷ് ആഡ് ചെയ്യാം. ഗൂഗിൾ പേ, പേടിഎം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ക്യാഷ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ ക്യാഷ് ആഡ് ചെയ്യാം. ക്യാഷ് ആഡ് ചെയ്യാൻ ആരും നിർബന്ധിക്കത്തില്ല. 10 രൂപ കിട്ടത്തില്ല, 10 രൂപ വെച്ച് നിങ്ങൾ കളിച്ച് ഏൺ ചെയ്ത് വിട്രോ അടിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് വിട്രോ ചെയ്യാനായിട്ട് അവിടെ 2nd ഓപ്ഷൻ കണ്ട റെഡീം മണി എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് വിട്രോ അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കണ്ടോ, പേടിഎം 5, പിന്നെ 2nd പേടിഎം 20. അപ്പോൾ നിങ്ങൾക്ക് 5 രൂപ ആകുമ്പോൾ വിട്രോ അടിക്കാം, 20 ആകുമ്പോഴും വിട്രോ അടിക്കാം. മനസ്സിലായോ? 5 വെച്ച് എങ്ങനെ വിട്ടു അടിക്കണം, വിട്ടു അടിക്കും. 20 ആകുമ്പോൾ 20 ആയിട്ട് വിട്ടു അടിക്കണം, വിട്ടു അടിക്കാം. വിന്നിങ് ക്യാഷ് ആക്കണം, അത് ബോണസ് ക്യാഷ് പറ്റത്തില്ല, അത് വിന്നിങ് ക്യാഷ് ആക്കണം, എന്നാലേ വിട്രോയിൽ നടക്കത്തുള്ളൂ. മനസ്സിലായോ? നിങ്ങൾ ആ ഒരു 10 രൂപ വെച്ച് കളിച്ചിട്ട് അത് വിന്നിങ് ക്യാഷ് ആക്കിയിട്ട് മാത്രമേ വിട്രോ അടിക്കാൻ നോക്കാവൂ, അല്ലെങ്കിൽ വിട്രോ നടക്കത്തില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ ആദ്യം എന്ന് പറയാൻ നേരത്തെ 25 രൂപയായിരുന്നു മിനിമം വിട്രോയിൽ എന്ന് പറഞ്ഞത്. അത് അവരിപ്പോൾ മാറ്റിയത്, അവരിപ്പോൾ
ഇരുപത് അഞ്ച് ബാക്കിയത്. ഓക്കെ, ആദ്യം 25 ഇതിൻ്റെ മിനിമം വിഡ്രോൽ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണാം 25 രൂപ വിഡ്രോ അടിച്ചതിൻ്റെ പ്രൂഫാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു ആപ്പിൽ നിന്ന് വിഡ്രോ അടിച്ചതിൻ്റെ പ്രൂഫാണ്. ഓക്കെ, ഒരു 5-6 ദിവസം കൊണ്ട് ആയിട്ടുള്ള വിഡ്രോ അടിച്ചിട്ട്. അപ്പോൾ അന്ന് 25 മിനിമം വിഡ്രോൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് അവർ ആ ഓപ്ഷൻ എടുത്ത് കളഞ്ഞേച്ചും മിനിമം വിഡ്രോൽ 5 പിന്നെ 20 ആക്കിയത്. ഓക്കെ, ഇതായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 രൂപ വിഡ്രോ അടിച്ചതിൻ്റെ പ്രൂഫ് ഇതാ ഇവിടെ കാണാം. കണ്ടോ, 25 വിഡ്രോ അടിച്ചു, ഒരു 5 ദിവസം മുമ്പ് വിഡ്രോ അടിച്ചതാണ്. അപ്പം ആപ്ലിക്കേഷൻ നല്ല അടിപൊളിയാണ്, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരു പക്കയായിട്ട് തരുകയും ചെയ്യും. ഓക്കെ, ഇൻസ്റ്റൻ്റ് ഒന്നും അല്ല, കുറച്ച് നേരം എടുക്കും തോന്നുന്നു പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഗെയിം കളിക്കാൻ നേരത്ത് കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് പറയുന്ന നേരത്ത് ഈ ആപ്പ് ഈയിടെ ഇറങ്ങിയതേ ഉള്ളൂ, സോ കുറച്ച് ലാഗൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യമൊക്കെ കുറച്ച് ലാഗൊക്കെ ഉണ്ടായിരുന്നു, അതാണ് ഞാൻ വീഡിയോ ചെയ്യാതെ. ഇപ്പോൾ ലാഗൊക്കെ മാറി, ഇപ്പോൾ സ്മൂത്തായിട്ടൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്തത് തന്നെ. ഓക്കെ, സോ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഇടിച്ചെടുത്ത് കയറുമ്പോൾ പിന്നെ ചെറിയ ലാഗൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും പേയ്മെൻറ്റൊക്കെ ഒരു പക്കയായിട്ട് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഗൈസ്, എങ്ങനെയുണ്ട് ആപ്ലിക്കേഷൻ? നമ്മുടെ വിൻസോ ഗോൾഡ് കണക്ക് തന്നെയല്ലേ, ഏകദേശം വിൻസോ ഗോൾഡ് കണക്ക് തന്നെ. സൈന ബോണസ് കിട്ടുക, സൈന ബോണസ് വെച്ച് തന്നെ ഗെയിം കളിച്ച് ക്യാഷ് ചെയ്ത് വിട്ടു അടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷനും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു ഇഷ്ടമാണെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കിടന്ന് ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഒക്കെ ഇടണം. എന്നാൽ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് വരാൻ നേരത്തെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ഇത്രയുള്ള നമുക്ക് മറ്റേ അടിപൊളി വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ രഞ്ജി, ബൈ ഗൈസ്.